ആട് കിടന്നെടുത്ത് പൂടയുമില്ല എന്നവസ്ഥയാണിപ്പോൾ കെ സുധാകരന്. AICC നിർദ്ദേശം വരാത്തതിനെ തുടർന്ന് KPCC അധ്യക്ഷ പദവിയിലേക്ക് കെ സുധാകരൻ തിരിച്ചെത്തിയിട്ടില്ല. ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് കാത്തിരിക്കാനാണ് AICC നിർദ്ദേശിച്ചത്. മത്സരിക്കാൻ മാറുന്ന സമയത്ത് കെ സുധാകരനെ മാറ്റാനുള്ള ചരടുവലികളാണ് നടക്കുന്നത് എന്ന സൂചനയും ഇപ്പോഴുണ്ട്. അങ്ങനെയാണെങ്കിൽ BJPയിലേക്ക് ഉടൻ തന്നെ ഒരു ചുവട് മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കെ സുധാകരന് BJP നൽകുന്നത് വമ്പൻ ഓഫറുകളാണ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞു പോകുകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ തലവനെ തന്നെ BJP ഇപ്പോൾ നോട്ടമിടുന്നത്. മത്സരിപ്പിക്കാനിറങ്ങിയ ഗ്യാപ്പിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ നൈസായി ഒഴിവാക്കിയതിൻ്റെ രോക്ഷം തീർക്കാൻ കെ സുധാകരൻ ഒന്ന് മാറി ചിന്തിച്ച് BJPയിലേക്ക് വന്നാൽ കാത്തിരിക്കുന്നത് ഗവർണർ പദവി ഉൾപ്പെടെയുള്ള വമ്പൻ ഓഫറുകൾ തന്നെയാണ്. ഒന്നാമതായി, BJPയിലേക്കുള്ള കെ സുധാകരൻ്റെ വരവ് നേടിക്കൊടുക്കുന്നത് ഒരു ഗവർണർ പദവി ആയിരിക്കാം, അല്ലെങ്കിൽ രാജ്യസഭാ MP സീറ്റ്. BJP നൽകുന്ന മറ്റ് രണ്ട് ഉറപ്പുകൾ, ഒന്നെങ്കിൽ BJPയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കും, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നും BJPക്ക് വേണ്ടി നിയമസഭാ ഇലക്ഷന് വേണ്ടി മത്സരിപ്പിക്കാൻ വരെ സാധ്യതയുണ്ട്. കെ സുധാകരന് ഏറെ ജനസമ്മതിയുള്ള മണ്ഡലമാണ് കണ്ണൂർ. അവിടെ നിന്ന് BJPക്ക് വേണ്ടി കെ സുധാകരൻ മത്സരിച്ചാൽ വിജയം BJPക്കൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പാണ്. EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ BJPയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾക്കൊപ്പമാണ് സുധാകരനെ കോൺഗ്രസ് മനഃപൂർവ്വം തഴയുന്നു എന്ന റിപ്പോർട്ടും എത്തുന്നത്. ഓപ്പറേഷൻ ലോട്ടസ് എന്ന മോദി തരംഗത്തിലേക്ക് സുധാകരനും എത്താൻ ഈ അവസരത്തിൽ സാധ്യതയുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ്റെ മടങ്ങി വരവ് തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമേ തീരുമാനിക്കുന്നുവെന്ന് AICC വൃത്തങ്ങൾ പറയുന്നു. തിരഞ്ഞെടുപ്പ് ഫലം കൂടി നോക്കിയ ശേഷമായിരിക്കും ഏറ്റവും വലിയ തീരുമാനമുണ്ടാകുക. AICC നിർദ്ദേശിച്ചെങ്കിൽ മാത്രമേ കെ സുധാകരന് മടങ്ങി വരാനാകൂ എന്നും നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലവും കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് ഫലവും പരിഗണിച്ചായിരിക്കും തീരുമാനമുണ്ടാകുന്നത്. കണ്ണൂരിൽ പരാജയപ്പെടുകയോ മുന്നണിക്ക് കേരളത്തിൽ മുന്നേറ്റം തുടരാനാകാതെ വരികയോ ചെയ്താൽ കെ സുധാകരന് KPCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാകുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. AICC തീരുമാനം വരുന്നതുവരെ നിലവിലെ സ്ഥിതി തുടരും. MM ഹസ്സനാണ് നിലവിൽ KPCC ആക്ടിംഗ് പ്രസിഡന്റ്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനും കെ സുധാകരനും തമ്മിലുള്ള ഭിന്നതയും ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് കാരണമാണെന്ന് കരുതുന്നുണ്ട്. MM ഹസ്സൻ മാറാത്തത് സുധാകരനെ മാറ്റി പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് സുധാകര പക്ഷം സംശയിക്കുന്നത്. ഇതിനെ അനുവദിക്കില്ലെന്നും സ്ഥാനം കൈമാറിയില്ലെങ്കിൽ 2 ദിവസത്തിനകം ചുമതലയേൽക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് കെ സുധാകരൻ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. KPCC പുതിയ അധ്യക്ഷൻ വരുമോ? സുധാകരന് അധ്യക്ഷ പദവി തിരിച്ചു നൽകാതെ MM ഹസ്സൻ ആക്ടിംഗ് പ്രസിഡന്റ് പദവിയിൽ തുടരുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന ചോദ്യം തന്നെയാണിത്. തിരഞ്ഞെടുപ്പ് ഫലം വരും വരെ ഹസ്സനെ നിലനിർത്തി സുധാകരനെ ചുമതല നൽകാതെ പുതിയ പ്രസിഡന്റിനെ നിയമിക്കാൻ A ഗ്രൂപ്പിനൊപ്പം നേതൃത്വത്തിലെ ഒരു വിഭാഗം കൂടി കരുക്കൽ നീക്കുന്നതായിട്ടാണ് സംശയം. അതേസമയം ഹസ്സൻ തുടരുന്നതിൽ സുധാകര പക്ഷത്തിനൊപ്പം മുതിർന്ന നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. അതേസമയം മാധ്യമ വാർത്തകളിൽ പ്രതികരിച്ച് കെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു. KPCC അധ്യക്ഷ പദവിയിലേക്ക് പോളിംഗ് കഴിഞ്ഞ് ഉടൻ തന്നെ തിരികെ എത്തണമെന്ന ഒരാവശ്യവും താൻ ഉന്നയിച്ചിട്ടില്ല എന്നാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ പണയം വച്ച് 10 ആണ്ടുകൾ പ്രവർത്തിച്ച ഒരു പ്രവർത്തകനായ താൻ ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ പോയിട്ടില്ല. KPCC അധ്യക്ഷ പദവി ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാനങ്ങളും തനിക്ക് തൻ്റെ പ്രസ്ഥാനം നൽകിയിട്ടുള്ളതാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന സമയത്ത് മാത്രമേ അധ്യക്ഷ പദവി തിരികെ ഏറ്റെടുക്കുകയുള്ളൂ എന്നും ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയോ ധൃതിയോ ഇല്ല എന്നും സുധാകരൻ വ്യക്തമായി പറയുന്നുണ്ട്.